Hi students, ellarum NEET-inte NEET 2024-inte preparation thodangiyennu vicharikkunnu. Appo NEET pole oru competitive exam nu nammal prepare cheyumbo nammal ethom kududal sradhikkanadathu nammal etratholam padikkunnu ennu oppam thanne important aayittulla oru kaaryamaanu etratholam exams nammal appear cheyyunnu ennathu kaaryam nammal ella contentsum ella theoryum ella conceptsum nammal arinjittum പലർക്കും എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. എല്ലാവരും പറയുന്നത് എനിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ എക്സാം ഹാളിൽ ആ സമയത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായിരുന്നു എല്ലാ ഒരു ഓൾമോസ്റ്റ് ഒരു 90% സ്റ്റുഡൻസിൻ്റെയും പ്രോബ്ലം. അതാണ് അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ. എന്താണ്? എക്സാംസ് എഴുതിയുള്ള ശീലം വളരെ കുറവായതുകൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് ഏറ്റവും വേണ്ടതെന്ന് പറയുന്നത് എത്രത്തോളം എക്സാംസ് നമുക്ക് എഴുതാമോ അത്രത്തോളം എക്സാംസ് എഴുതുക. അതൊരിക്കലും മിസ് ചെയ്യരുത്. എന്നാൽ മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ എങ്ങനെ നമ്മുടെ പെർഫോമൻസ് കൂട്ടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിനും വളരെ ഉപകാരപ്രദമായ രീതിയിൽ ബ്രില്ലിയൻ്റ് അവതരിപ്പിക്കുന്നു ബ്രില്ലിയൻ്റ് ടെസ്റ്റ് സീരീസ് അഥവാ BTS. അപ്പോൾ BTS-ൻ്റെ പുതിയ ബാച്ച് നവംബർ 19 സ്റ്റാർട്ട് ചെയ്യുന്നു. കേരളത്തിലെ 20-ൽ സെൻറ്റേഴ്സിൽ ഓഫ്ലൈനായിട്ട് നമുക്ക് എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് ബ്രില്ലിയൻ്റിലെ സ്റ്റുഡൻസിന് മാത്രമായിട്ടുള്ളതാണ്. അല്ല, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾ NEET 2024-ന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഏതൊരു സ്റ്റുഡൻസിനും ഏത് സെൻറ്ററിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും ഈ ബ്രില്ലിയൻ്റ് ടെസ്റ്റ് സീരീസിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇതിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ബ്രില്ലിയൻ്റ് സ്റ്റുഡൻസുമായിട്ടാണ് കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ മെഡിക്കൽ കോളേജൊക്കെ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 90% അഡ്മിഷൻസും ബ്രില്ലിയൻ്റിൽ നിന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ബ്രില്ലിയൻ്റ് ടെസ്റ്റ് സീരീസ് എഴുതുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നിങ്ങളൊരു നീറ്റ് തന്നെയാണ്, നീറ്റിൻ്റെ ഒരു കേരള കോമ്പറ്റീഷൻ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്സാം എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ എവിടം വരെ ആയി എന്നറിയാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ ലെവലിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് വരിക. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ബ്രില്ലിയൻ്റ് സ്റ്റുഡൻസുമായിട്ട് നിങ്ങൾക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അവസരമാണ് നിങ്ങൾക്ക് വന്നു തരും. നിങ്ങളേത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന എവിടെ പഠിക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഈ ബ്രില്ലിയൻ്റ് ടെസ്റ്റ് സീരീസിൽ ഡയറക്റ്റായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടെസ്റ്റ് എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാവരും ടെസ്റ്റ് സീരീസ് എഴുതണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതിന് ഫീസ് കൂടുതലാണോ എന്ന് ചിന്തിക്കും. അല്ല, വളരെ തുച്ഛമായ ഫീസേ ഉള്ളൂ. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയൊരു ഫീസിലാണ് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ബ്രില്ലിയൻ്റ് ടെസ്റ്റ് സീരീസിനെ പറ്റി പറയുവാണെങ്കിൽ കഴിഞ്ഞ രണ്ട് കൊല്ലവും കേരള ടോപ്പ് 10 റാങ്ക്സിൽ ബ്രില്ലിയൻ്റ് ടെസ്റ്റ് സീരീസിലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതാണ് ഇതിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 3rd കൊല്ലമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്തവണയും ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മെൻറ്ററിനെ എപ്പോഴും വേണമെങ്കിലും എന്താവശ്യത്തിന് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും. ആ മെൻറ്റർ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അത് നിങ്ങൾക്ക് എപ്പോഴും കിട്ടിയിരിക്കും. പിന്നെ നമുക്ക് ഈ എക്സാം കഴിയുമ്പോൾ, അപ്പോൾ നിങ്ങൾ നമ്മുടെ എല്ലാവരുടെയും സംബന്ധിച്ച് ഈ എക്സാം കഴിയുമ്പോൾ നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം, നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻ്റെയും, ഇപ്പോൾ എക്സാമിന് 180 questions ആണെങ്കിൽ 180 questions ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷൻസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, 180 questions ഒരു ക്വസ്റ്റ്യന് നമ്മൾ സ്കിപ്പ് ചെയ്യാറില്ല. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും വീഡിയോ സൊല്യൂഷൻസ് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്കുള്ളൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബ്രില്ലിയൻറ്റിൻ്റെ ഇ ലേണിംഗ് ആപ്പ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇ ലേണിംഗ് ആപ്പിൽ ടെസ്റ്റ് അല്ലാതെ തന്നെ നമുക്കതിൽ കുറേ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഉണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ആ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇ ലേണിംഗിൽ നിങ്ങൾക്ക് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഓൺലൈൻ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ കയറാൻ കാണാൻ പറ്റും. അപ്പം ഇ ലേണിംഗ് ആപ്പും ആക്സസ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലെ ഏത് കോഴ്സ് പഠിക്കുന്നവർക്കും, നിങ്ങളിനി പ്ലസ് ടു ആണ്, നഴ്സിംഗ് ആണ്, വേറെ ഏത് സയൻസ് റിലേറ്റഡ് ആയിട്ട് കോഴ്സ് പഠിക്കുന്നവരാണെങ്കിലും, നിങ്ങളിപ്പോൾ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും, പ്ലസ് ടു കഴിഞ്ഞ് ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യുന്നവരാണെങ്കിലും, ഏത് കോഴ്സ് ഇന്ത്യയിൽ എവിടെ പഠിക്കുന്നവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസിൽ അപ്പിയർ ചെയ്യാൻ പറ്റും. അതിൽ യാതൊരുവിധ തടസ്സവുമില്ല. അതായത് നീറ്റ് 2024
എഴുതാൻ പ്രിപ്പയർ ആയിട്ടുള്ള ഏതൊരു സ്റ്റുഡൻസിനും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് വളരെ നല്ലൊരു അവസരമാണ് വന്ന് ചേർന്നിരിക്കുന്നത് ബ്രില്യൻ ടെസ്റ്റ് സീരീസ് അഥവാ BTS വഴി. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.